ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ബ്ലൂബെറി ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത്, ബ്ലൂബെറി ക്രഷ്, മിൽക്ക് മെയ്ഡ്, ഷുഗറിൻ്റെ പർപ്പിൾ കളർ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വിപ്പിംഗ് ക്രീം ഞാനൊരു കേക്ക് ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ആയിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇത് ഫ്രിഡ്ജിലിരുന്നിട്ട് എടുത്തപ്പോഴത്തേക്ക് കുറച്ച് ലൂസായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മതിയാകും ഇതിന്. ഇതിലേക്ക് നമ്മൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുക. മിൽക്ക് മെയ്ഡ് ഒരു 4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച്, കുറച്ച് വിപ്പിംഗ് ക്രീമേ ഉള്ളൂ ഞാൻ, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള മധുരം ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബ്ലൂബെറി ക്രഷാണ് ആഡ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ ഈ മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പാച്ചുല ഉപയോഗിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല ഒരു ക്രീമി ടെക്സ്ചർ പോലെ ആക്കിയെടുക്കണം. ഇതിലേക്ക് നമുക്കിനി ബ്ലൂബെറിയുടെ ക്രഷാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷ് ബ്ലൂബെറി കിട്ടുവാണെങ്കിൽ അതാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും ഇനി നല്ലതുപോലെ ഈ ഇതുമായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ക്രീമും ബ്ലൂബെറി ക്രഷും മിൽക്ക് മെയ്ഡ് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ബ്ലൂബെറിയുടെ ക്രഷ് ചേർത്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പുളി പോലെ വരും. അപ്പോൾ നമുക്ക്, ഞാൻ അതുകൊണ്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കളറിന് വേണ്ടി ഒരു ഡ്രോപ്പ് പർപ്പിൾ കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഇത് മാറ്റിക്കൊടുത്ത് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ മിക്സ്ചറെല്ലാം കൂടി ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പം ഇത് നല്ലതുപോലെ ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതേപോലെ ഒരു അടപ്പ് വെച്ച്, ഇതിൻ്റെ അടപ്പാണ്, ഇത് ചടച്ച് നല്ലതുപോലെ അടച്ചിട്ട് ഞാനിതൊരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട്. ഇതിപ്പം രാവിലെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ബ്ലൂബെറി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാനിത് സ്കൂപ്പ് ചെയ്ത് കാണിക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഇതിങ്ങനെ എടുക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ കറക്റ്റ് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ വരുന്നുണ്ട് ഇത്. ഇത് നമുക്ക് ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് ബാക്കിയും കൂടി എടുക്കാം. ഇതൊരു 7-8 സ്കൂപ്പുള്ള ഐസ്ക്രീമേ കാണൂ. അത്രയ്ക്കുള്ള വിപ്പിംഗ് ക്രീമേ ഉണ്ടാണ്. ഇതൊരു കേക്ക്, ഞാൻ പറഞ്ഞതിന് ഒരു കേക്ക് ചെയ്തിട്ട് ബാക്കി വന്ന വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ബാക്കി വരുമ്പോൾ ഇതുപോലെ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടമാകും. ഇപ്പോൾ ബ്ലൂബെറി തന്നെ വേണമെന്നില്ല, സ്ട്രോബെറി ഒക്കെ വെച്ച് നിങ്ങൾക്കിത് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ബ്ലൂബെറി ക്രഷ് കൂടി പുറത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലൂബെറി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.